നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങളുടെ അറ്റാക്ക് നിങ്ങൾക്ക് മത്സരങ്ങളെ വിജയിക്കാൻ സഹായിച്ചേക്കും, ഒരു മത്സരം വിജയിക്കാനൊക്കെ സഹായിച്ചേക്കും. പക്ഷേ കിരീടം ചൂടാൻ നിങ്ങളെ സഹായിക്കുന്ന ഡിഫൻസാണ്. അങ്ങനെ ഫുട്ബോളിൽ പറയാറുണ്ടല്ലോ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ഈ തവണ മികച്ചതാണെന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളതിനെ എങ്ങനെ റേറ്റ് ചെയ്യുന്നു? മിലോസ് ഡ്രിൻസിച്ച് പറയുന്നു, ഈ ലീഗിലെ ISLലെ ഏറ്റവും മികച്ച ഡിഫൻസാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത് എന്ന്. മലയാള മനോരമയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തോടൊരു ചോദ്യം, സീസണിൻ്റെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര ഏറ്റവും ശക്തമായിരുന്നു, എന്നാൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ പരിശോധിച്ചാൽ പ്രതിരോധത്തിലെ പിഴവുകളാണ് ഗോളുകൾക്ക് അവസരമൊരുക്കിയതെന്നും തോൽവിക്ക് കാരണമായതെന്നും വിലയിരുത്തപ്പെടുന്നു. അതിനോടുള്ള പ്രതികരണം എന്താണ് എന്ന് അതിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം നോക്കുക. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച പ്രതിരോധമാണ് ഞങ്ങളുടേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാമല്ലോ, ഡ്രിൻസിച്ച് ഈ ഒരു സീസണിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തുന്നത്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ ഒരു കോട്ടയാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചില ഘട്ടങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ചില പിഴവുകൾ വരുത്തുന്നു, അത് ഗോളായിട്ട് മാറുന്നു എന്നുള്ളത് ഇപ്പോൾ പല കളികളിലും കണ്ടിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് ചോദ്യം. പക്ഷേ അദ്ദേഹം പറയുന്നു, ISLലെ ഏറ്റവും മികച്ച ഡിഫൻസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേതാണ്. അപ്പോൾ ലെസ്കോയും ഡ്രിൻസിച്ചും ചേർന്നുള്ള സഖ്യം, അല്ലെങ്കിൽ ലെസ്കോയും ഓർവിയും ചേർന്നുള്ള സഖ്യം, പലപ്പോഴും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ അവർ തിളങ്ങുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം വിശദമായിട്ട് പറയുന്നു, എന്നാൽ പ്രതിരോധം നിയുക്തരായ 4 കളിക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ്. മുഴുവൻ ടീമും അതിന് പ്രതിജ്ഞാബദ്ധമാണ്. നിർഭാഗ്യവശാൽ നിരവധി താരങ്ങളുടെ പരിക്കുകൾ ഞങ്ങൾക്ക് വെല്ലുവിളിയായി. ഇത് സ്റ്റാർട്ടിംഗ് ലൈനപ്പ് പലപ്പോഴും മാറുന്നതിന് കാരണമായി. പ്രകടനത്തിലെ സ്ഥിരതയെയും അത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോൾ 4 പേരുടെ മാത്രം ഒരു ജോലിയല്ല, ഡിഫൻസിലിറക്കുന്ന 4 പേരുടെ മാത്രം ഒരു ജോലിയല്ല പ്രതിരോധം എന്നുള്ളത്. മറ്റ് താരങ്ങൾ കൂടി അതിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു, ISLലെ ഏറ്റവും മികച്ച ഡിഫൻസാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത് എന്ന്. പിന്നെ പരിക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പരിക്കൊരു വെല്ലുവിളിയാണ്, ചില പ്രധാന കളിക്കാരുൾപ്പെടെ ഞങ്ങളുടെ പല കളിക്കാരും പരിക്കുകൾ കാരണം ടീമിന് പുറത്താണ്. ഇത് ഞങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടാക്കുമെന്നതിൽ സംശയമില്ല. അവരുടെ അഭാവത്തിൽ ആ വിടവ് നികത്താനും പ്രകടന മികവ് നിലനിർത്താനും ബാക്കിയുള്ളവർ തങ്ങളുടെ 100% നൽകേണ്ടതുണ്ട്. അതേസമയം ഈ സാഹചര്യം കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം കിട്ടുന്നതിലേക്ക് നയിച്ചു. നിലവിൽ ഞങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും വരുന്ന മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് 100% സമർപ്പിച്ച് കളിച്ചെങ്കിലേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. എന്തായാലും കാത്തിരിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പ്രകടനങ്ങൾക്ക്. ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവെത്താം.